കമാൽ ചാളാരി, എല്ലാവർക്കും വില്ലേജ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ നല്ലൊരു അടിപൊളി കിടുക്കാച്ചി ഒരു തോണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഡ്രം ബോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. നല്ല എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് തന്നത്. അപ്പൊ അതിന്റെ പുതിയൊരു വേർഷൻ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ കുളത്തിലോട്ട് ഇറക്കാനുള്ളതാണ്. നമ്മൾ പുഴയിലോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇതിന്റെ കൂടെ നമ്മളൊരു ചെറിയൊരു മോട്ടറും ഇതൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കിയായിട്ടാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ബോക്സുകളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിന്റെ ശേഷം നമ്മുടെ കുളത്തിലോട്ട് ഇറക്കാം. ഇതുണ്ടാക്കിയ നമ്മളെ ചങ്ക് പഴയ ടീം തന്നെയാണ് കേട്ടോ. ഇത് മുത്തു, അതുപോലെ തന്നെ അസർ, ഇത് പിന്നെ പുതിയ ഒരാളുണ്ട് നമ്മളെ കേൾക്കാൻ. ഒന്നിങ്ങോട്ട് ഷെബീവ് കേട്ടോ. ഷെബീവിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ മുഴുവൻ പണി. അപ്പൊ ഷെബീവിന്റെ നാട്ടിലാണ് ഇപ്പൊ നമ്മൾ ഇറക്കാൻ പോണത്. ഇതൊക്കെ ഈ കുളത്തിലൊന്ന് ഇറക്കി നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ തോണിക്ക് നമുക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മള് ഇതിപ്പോ കഴിഞ്ഞ തോണി ഉണ്ടാക്കിയപ്പോ ഉള്ളൊരു പ്രശ്നമായിരുന്നു. നമ്മള് കാര്യമായിട്ട് ഇപ്പോ ഞണ്ടിനൊക്കെ പിടിക്കലായിരുന്നു നമ്മളെ മെയിൻ പരിപാടി തോണി കൊണ്ട് പോയിട്ട്. അപ്പൊ ഞണ്ടിനൊക്കെ പിടിച്ച് ഞണ്ടിനെ നമ്മൾ ഇതിന്റെ ഉള്ളിലിടും. ഞണ്ട് ഇത് കൂടെ ഇങ്ങനെ മെല്ലെ കയറി അപ്പുറത്തോട്ട് പോകും. അപ്പൊ അതിനും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ തോണിന്റെ ഒരു പ്രശ്നമായിരുന്നു, തോണി പെട്ടെന്ന് നീങ്ങാതിരിക്കുക. തോന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആള് കൂടുമ്പോ ഒറ്റക്ക് ആകുമ്പോ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു എൻഡ് കാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു കൂർത്ത രീതിയിൽ. അപ്പൊ അതാകുമ്പോ കുറച്ചും കൂടി സ്പീഡിൽ എന്താവും, നമുക്ക് ആദ്യത്തിനേക്കാള് കുറച്ചും കൂടെ സ്പീഡിൽ തുഴഞ്ഞു പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ തോണിയിൽ നമുക്ക് വലയും, അതായത് കണ്ടാടി വല, തണ്ടാടി വല എന്നൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഇടുമ്പോൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കുകൾ നമ്മൾ രണ്ടു ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ശരിക്കും കുടുങ്ങുകയൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മരമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റോറേജ് ആണ്. ഇത് നമ്മൾ മോട്ടർ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതിന്റെ മുകളിൽ. അപ്പൊ അതിന്റെ ബാറ്ററി കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണ് ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന മോട്ടറാണ് ഇത്. മോട്ടറിന്റെ സെറ്റിംഗ്സ്, പ്രൊപ്പല്ലറും ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ആയിട്ട് വരുത്തിച്ചതാണ് കേട്ടോ. അതായത് നമുക്ക് ഇതിന്റെ പവർ ജസ്റ്റ് ഇതിനുള്ള നമ്മുടെ ബാറ്ററി മേലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടില്ല. ഇതിന്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇനി വേറെ ഒന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ പുല്ലുവെട്ട് മെഷീന്, അതായത് കാട് വെട്ടുന്ന മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇൻഷാല്ലാ നമ്മള് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഏതായാലും ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സംഗതി നല്ല രീതിയിൽ തന്നെ കറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സെറ്റിംഗ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാനൊക്കെ. അപ്പൊ ഏതായാലും നമ്മുടെ കുളത്തിലോട്ട് ഇറക്കിയിട്ട് നമ്മള് ടെസ്റ്റ് അടിക്കാനുള്ള പ്ലാനാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴയിലോട്ട് ഇറക്കണം. അപ്പൊ ഏതായാലും സാധനം നമുക്ക് ഏതായാലും വെള്ളത്തിലോട്ട് ഇറക്കി നോക്കാം, എന്താ പാട് മുങ്ങുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ സാധനം വെള്ളത്തിൽ നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ എന്താ പാട് എന്ന് അറിയാം. സാധനം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് തോയാനൊക്കെ കഴിയുന്നുണ്ട്, തോഞ്ഞിട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് അധികമായിട്ട് കറക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. പുഴയിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള വർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും ജസ്റ്റ് നമ്മുടെ മോട്ടറും കൂടി ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കണ്ട് എന്താ പാട്, മോട്ടറിന്റെ പവറും കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്തു നോക്കാം, എത്രത്തോളം പവർ ഉണ്ടാവും അറിയില്ല. നമുക്ക് ഇത് മാത്രമല്ല, ഇതിന്റെ ബാറ്ററി നമ്മൾ കുറച്ചും കൂടി പവർ ഉള്ള വാങ്ങിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് നല്ല പവറിൽ പോവുള്ള സാധനം. ഇത് നമ്മളെ ഇതിപ്പോ എത്ര വാൾട്ടാടാ? ഇതിപ്പോ 12 വാട്ടിന്റെ ആണ്. ഇതിനുള്ള മോട്ടർ 24 ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ ഇതേപോലത്തെ ഒരു ബാറ്ററിയും കൂടി നമ്മൾ വെച്ചു കൊടുക്കണം. എന്നാലും നല്ല പവറിൽ നമുക്ക് കുറച്ചെങ്കിലും ഉപകാരത്തിന് ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ട്രയൽ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ കറക്കൂതൊക്കെ. അപ്പൊ ഏതായാലും നമുക്ക് കൊടുത്തു നോക്കാം. നല്ല പോണുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ തോണി തല തിരിച്ചൊന്ന് തുഴഞ്ഞു നോക്കുകയാണ്. അപ്പോ രണ്ട് രീതിയിലും സാധനം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ.
മൂന്നാളെ നമുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് മറിയുന്നുള്ള പേടിയൊന്നുമില്ല, നമ്മൾ ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിയതുകൊണ്ട് സാധനം നമുക്ക്. സാധനത് നമ്മള് ആട്ടി വലച്ചെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ എന്താക്കിയതാണ്, എല്ലാ രീതിയിലും പരീക്ഷിച്ചതാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്ക് തുടങ്ങി പോ. കുഴപ്പമൊന്നുമില്ല, തൊയാനൊന്നും വിഷയമല്ല. ഇത് പിന്നെ തൊയാൻ അധികം സ്ഥലമില്ലാത്തോണ്ടാണ് നമുക്ക് ഇതിലിട്ടാണ്ട് കറക്കാനേ പറ്റുള്ളൂ. സംഗതി ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. തൊയാനും നല്ല എളുപ്പം തന്നെയാണ്, വലിയ വിഷയമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ചെറിയൊരു ആട്ടം വരുന്നുണ്ട്. ഇത് സംഭവം നമ്മുടെ കയറൊന്നും കെട്ടാത്തോണ്ട് നമ്മുടെ പൈപ്പൊക്കെ ലൂസായി കിടക്കുകയാണ്, അതിൻ്റെതാണ് കേട്ടോ. അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കിയൊക്കെയാണെങ്കിൽ സംഗതി സെറ്റ് ആവും. ഇൻഷാല്ലാ. ഇനി നമ്മുടെ തോണി ഒന്ന് തിരിച്ചു നോക്കാം. നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് സാധനം. ഉടനെട്ട് എന്ത് കളി നമുക്ക് ഇതിലിട്ടാണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിടാം, എന്ത് കളി വേണമെങ്കിലും നമുക്ക് ഇതിൽ കളിക്കും ചെയ്യാം. സംഭവം സിംഗിൾ ആകുമ്പോ നമുക്ക് തൊയാന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എന്താന്ന് വെച്ചാണെങ്കിൽ ഈ ഭാഗം മൊത്തത്തിൽ എല്ലാ ഭാഗവും പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്താവില്ല, തൊയുമ്പോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ആളുകൾ കൂടുമ്പോഴാണ് എന്താവുക, ഈ ഭാഗവും എന്താവും താവും. അപ്പൊ അത് തൊയാൻ നമുക്ക് കുറച്ചും കൂടി എന്താവും ബുദ്ധിമുട്ട് വരും ഇതിന്റെ ഇതില്. അതായത് ഇതൊരു തടസ്സമായിട്ട് വരും, നമ്മുടെ ബാക്ക് സൈഡ് പോലെ. ഇത് കണ്ടില്ലേ, ഇതുപോലെ. ഇതിപ്പോ നമുക്കൊരു തടസ്സമാകും. പിറകോട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ മുമ്പിലോട്ട് നമ്മളിത് ഒരു ചെറിയ ഇതും കൂടി എന്റെ ആപ്പയും കൂടി എടുത്തുകൊണ്ട് സംഗതി സെറ്റാണ്. ആളുകൾ കൂടിയാലും നമുക്ക് വിഷയം വരില്ല. നമ്മൾ കഴിഞ്ഞ തോണിയിലുള്ള പോലെ തന്നെ ഇതുമേലെ ഒന്ന് നമുക്ക് കയറി നോക്കാം, എത്രത്തോളം അതിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടെന്നൊന്നും അറിയാലോ. സംഗതി സെറ്റാണ്. ഒരു വിഷയം വരുന്നില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ സൈഡിലോട്ട് ഉണ്ടാവാം, നമുക്ക് പരിപൂർണമായിട്ട് നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. മറിയുന്നൊന്നും പേടിക്കല്ല. ഓക്കെ, ഏത് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇനിയിപ്പോ വീണക്കാണെങ്കിൽ ഇതിന്റെ ഹെഡ്സെറ്റ് ഒക്കെ പോകുമെന്നുള്ളതുകൊണ്ട് അധികം പരീക്ഷണങ്ങൾ ഞാനിപ്പോ നടത്തുന്നില്ല. അതായാലും ഇൻഷാല്ലാ അത് പുഴയിലോട്ടൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ്, ഇതിന്റെ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ തോണിയൊക്കെ ഇറക്കി, നല്ല പരിപൂർണ വിജയം തന്നെയാണ്. പിന്നെ മോട്ടർ നമുക്ക് കുറച്ചും കൂടി പവർ കൂട്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കാണ്ട്. വലിയ സ്പീഡിലൊന്നല്ല പോകുന്ന, മെല്ലെ പോകുന്നുള്ളൂ മോട്ടറിന്റെ ക്വാളിറ്റി. അതിന്റെ ബാറ്ററി ചാർജിങ്ങിന്റെ വിഷയമാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.